ഞാൻ ഡോക്ടർ സുരേഷ് എസ് പിള്ളൈ, സീനിയർ കൺസൾട്ടൻറ്റ് സ്പൈൻ സർജൻ അറ്റ് BMH കാലിക്കറ്റ്. കൊറോണ, ഡെങ്കി, നിപ്പ തുടങ്ങി പലതരം അണുബാധകളെ പറ്റി കേട്ട് കേട്ട് തഴമ്പിച്ചിരിക്കുന്നവരാണല്ലോ നമ്മൾ. ഇപ്പോൾ ഈ അണുബാധ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യന് പേടി തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഈ, എങ്ങനെയാണ് ഈ അണുബാധകൾ ഉണ്ടാകുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിൽ നിറച്ച് അണുക്കളാണ്. പല ജീവജാലങ്ങളിൽ, ജീവജാലങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് മനുഷ്യനും. നമ്മൾ മാത്രമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റും ധാരാളം അണുക്കളാണ്. ഈ അണുക്കൾ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട്. സാധാരണയായി ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കോളനൈസ് ചെയ്യും. നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, സ്കിന്ന്, മൂക്കുകൾ, തൊണ്ട, ആംപിറ്റ്, ആക്സില, ഗ്രോയിൻ, ഇവിടെയെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം ധാരാളം അണുക്കളുണ്ട്. ഇതൊന്നും സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ല. എന്നാൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നതനുസരിച്ച്, നമ്മളിപ്പോൾ മറ്റു രാജ്യവുമായിട്ട്, ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ പോലെ പ്രതിരോധ ശേഷി കുറഞ്ഞാൽ ശത്രു അകത്തുക. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് അണുബാധ ഉണ്ടാകുക. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇവ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അണുക്കൾ കയറുകയും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അതുമൂലമുള്ള ഡാമേജ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ നട്ടലിനും ഈ ഇൻഫെക്ഷൻ ബാധിക്കാം. നട്ടലിന് സാധാരണ ഈ ശരീരഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒന്നുകിൽ രക്തത്തിലൂടെ വരുന്ന അണുക്കൾ, ഇപ്പോൾ മൂക്കി കയറി അത് ബ്ലഡിൽ കയറി അത് കഴിഞ്ഞിട്ട് നട്ടലിൽ വരാം. അല്ലെങ്കിൽ അടുത്തുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും ഗ്യാസ്ട്രോ വയറിൻ്റെ ഭാഗത്തോ, അല്ലെങ്കിൽ ജനിറ്റോ യൂറിനറി ഏരിയയിൽ നിന്നോ, അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്നോ, മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കണ്ടിഗ്യസ് ആയിട്ട് അതിനടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇൻഫെക്ഷൻ വരാം. അതല്ലെങ്കിൽ ലിംഫാറ്റിക്സ് വഴി സ്പ്രെഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കണ്ടാമിനേഷൻ മൂലം വരാം. അല്ലെങ്കിൽ മുറിവ് ഉണ്ടായിരിക്കുന്നതിൽ മുറിവിൽ കണ്ടാമിനേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ കാലും കൈയും മുറിയുമ്പോൾ വഴിയിലുള്ള ആ മണ്ണും മണലും അതിനോടൊപ്പം വളരെ മാരകമായ അണുക്കൾ ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിൽ കയറാം. ഇതൊക്കെ അണുബാധ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ബാക്ടീരിയ ഉണ്ടാവാം, വൈറസ് ഉണ്ടാവാം, ഫംഗസ് ഉണ്ടാവാം, പാരസൈറ്റ്സ് ഉണ്ടാവാം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അണുബാധ ഉണ്ടാകാം. ഇപ്പോൾ നട്ടലിൽ വരുന്ന അണുക്കൾ വരാൻ കാരണം, ഒന്ന്, ഈ രക്തം വഴിയാണ് വരുന്നതെങ്കിൽ നട്ടലിന് ധാരാളം രക്തയോട്ടമുണ്ട്, വെരി റിച്ച് ബ്ലഡ് സപ്ലൈ. അതിൽ ഒരു വയസ്സ് വരെ ഇതാണ് നട്ടല്ലെങ്കിൽ, നട്ടലിൻ്റെ കണ്ണികൾ, രണ്ട് കണ്ണി, അതിൽ വരുന്ന രക്തക്കുഴലുകൾ ഈ രണ്ട് ഭാഗത്തും നിറച്ച് രക്തം കൊണ്ടുവരുന്നു. അത് ഓക്സിജൻ, ഗ്ലൂക്കോസ്, മറ്റ് ന്യൂട്രിയൻസ് എല്ലാം കൊണ്ടുവരും. പക്ഷേ ഡിസ്കിന് ഒരു വയസ്സ് കഴിഞ്ഞാൽ നേരിട്ട് രക്തയോട്ടം ഇല്ല. അടുത്തുള്ള വെർട്ടിബ്രൽ ബോഡിയിൽ നിന്നാണ് ബൈ ഡിഫ്യൂഷൻ അതിന് ഓക്സിജനും ഗ്ലൂക്കോസും മറ്റ് ന്യൂട്രിയൻസും കിട്ടുക. അപ്പോൾ സാധാരണ ഈ ഈ നട്ടലിനുള്ള രക്തയോട്ടത്തിനൊരു പ്രത്യേകത, അതിൽ അതിലേക്ക് വരുന്ന രക്തക്കുഴലുകൾക്ക് വാൽവുകളില്ല, ബാട്ട്സൺസ് ഫ്ലക്സസ് എന്ന് പറയാം. അപ്പോൾ രക്തയോട്ടം കൂടുതൽ പ്രഷറുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചുമയ്ക്കുക, ചുമയ്ക്കുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വയറിനകത്ത് അവിടെയുള്ള ഏതെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ അത് ആ പ്രഷർ മൂലം അത് ഈ വീനസ് ഫ്ലക്സസ് വഴി നട്ടലിൽ ലോഡ് ചെയ്യാം, അതുപോലെ തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഏത് മറ്റ് ഭാഗങ്ങളുള്ളതും ഉള്ള അണുബാധയും എളുപ്പം നട്ടലിലെത്താൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും യൂറോജെനിറ്റൽ, നമ്മുടെ മൂത്രാശയ സംബന്ധമായ അണുക്കൾ ബാധ ഉണ്ടെങ്കിൽ നമ്മുടെ നട്ടലിന് അണുബാധ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് ഏകദേശം 30%, 30% കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നട്ടലിൽ ലോഡ് ചെയ്യുന്ന അണുക്കൾ അത് ഡിസ്കിനെ നശിപ്പിക്കാം, വെർട്ടിബ്രൽ ബോഡിയെ നശിപ്പിക്കാം. അതിനാണ് സ്പോണ്ടൈലോ ഡിസ്കൈറ്റീസ് എന്ന് പറയുക. സ്പോണ്ടലൈറ്റീസ് എന്ന് മാത്രമാകുമ്പോൾ നട്ടലിൽ മാത്രം ഉണ്ടാകുന്നത്, ഡിസ്കിനും കൂടി ഉണ്ടാകുമ്പോൾ സ്പോണ്ടൈലോ ഡിസ്കൈറ്റീസ് എന്ന് പറയും. അത് വൈറലാവാം, ബാക്ടീരിയലാവാം, പാരസൈറ്റിക് ആവാം, ഫംഗലാവാം, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ആവാം. ഓരോന്നിനും അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ സാധാരണ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ആണ് എന്ന് പറയുന്ന അണുക്കളാണ് സാധാരണ അഡൾട്ട്സിൽ കൂടുതലായി ഈ സ്പോണ്ടൈലോ ഡിസ്കൈറ്റീസ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഡെങ്കി വന്നവർക്ക് ഈ ഒരു തരത്തിലുള്ള പ്രതിരോധ ശേഷി കുറയുന്നതായി കണ്ടിട്ടുണ്ട്. കൊറോണ വന്നവർക്ക് പ്രതിരോധ ശേഷി കുറയുന്നവർ കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതെല്ലാത്തിനും കൂടാതെ ഡയബറ്റീസ് അതുപോലുള്ള തുടങ്ങിയ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ, ഇവയെല്ലാം നമുക്ക് നട്ടലിലേക്ക് ബാധിക്കുന്ന അണുബാധ ഉണ്ടാവാൻ വളരെയേറെ പ്രിഡിസ്പോസ് ചെയ്യും, അതായത് അതിന് കാരണമാകാം. അപ്പോൾ ഇങ്ങനെ ഇത്
നട്ടലിൻ്റെ കണ്ണികൾ ഇത് സുഷുമ്നെ പോകുന്നത് സൈഡ് വഴി രണ്ട് വശത്തേക്ക് ഞരമ്പുകൾ പോകുന്നു. ഇതിൽ ഡിസ്കൈറ്റിസ് വന്ന് അല്ലെങ്കിൽ സ്പോണ്ടോലോ ഡിസ്കൈറ്റിസ് വന്ന് ഇത്രയും ഭാഗം ഡിസ്ട്രോയിഡ് ആയാൽ നോ സാധാരണ രീതിയിലുള്ള അലൈൻമെൻറ്റ് ഈ വെയ്റ്റ് താഴേക്ക് പോകുന്നതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കുകയും ഇത് മൂലം ഉണ്ടാകുന്ന പഴുപ്പോ അല്ലെങ്കിൽ നശിച്ച വെട്ടിമ്പ്രയുടെ ഭാഗമോ ഡിസ്കിൻ്റെ ഭാഗമോ അത് ഈ ഞരമ്പുകളെ ഞെരുക്കുകയോ അല്ലെങ്കിൽ സുഷുമ്നെ ഞെരുക്കുകയോ ചെയ്താൽ ഏത് ഭാഗത്ത് ഞെരുക്കുന്നു എന്നതിന് അനുസരിച്ച് നമുക്ക് സിംറ്റംസോ സൈൻസോ ഉണ്ടാകും. കഴുത്തിൻ്റെ ഭാഗത്താണെങ്കിൽ കൈകൾക്കും കാലുകൾക്കും തളർച്ച അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പ്രശ്നം ഉണ്ടാകുക. നെഞ്ചിൻ്റെ ഭാഗത്താണെങ്കിൽ അതിന് താഴേക്ക് അതിന് താഴേക്കുള്ള ഭാഗത്തെല്ലാം പ്രശ്നം ഉണ്ടാകുക. പാരപ്ലീജിയ, രണ്ട് രണ്ട് കാലുകളും തളർന്നു പോവുക, മലമൂത്ര വിസർജന പ്രശ്നം ഉണ്ടാകുക. അല്ലെങ്കിൽ ലംബാർ ഭാഗത്താണെങ്കിൽ ഒരു കാലിന് മാത്രം അല്ലെങ്കിൽ മറ്റ് രണ്ട് കാലുകൾക്കുണ്ടാകുക. ഇങ്ങനെയുള്ള ഓരോ വിലക്കുറവ് അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ വേദന. എപ്പോഴും നമുക്ക് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് തന്നെ ഉണ്ടാവണമെന്നില്ല, ഏറ്റവും പ്രധാനമായിട്ടും വേദനയാണ്. പ്രത്യേകിച്ചും റെസ്റ്റ് ഉണ്ടാകുന്ന സമയത്തും രാത്രി ഭാഗത്ത് രാത്രി സമയത്തുണ്ടാകുന്ന വേദനയും നമ്മുടെ മസിലിന് നമ്മുടെ പേശികൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് വേദന കൂടുതലായി അനുഭവപ്പെടും. പ്രത്യേകിച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയത്തും രാത്രി സമയങ്ങളിൽ ചില അവസരങ്ങളിൽ ട്യൂമർ കൊണ്ട് ഇതുപോലെ രാത്രി സമയത്ത് വേദനയും റെസ്റ്റ് സമയത്ത് പെയിനും ഉണ്ടാവാം. ഇൻഫെക്ഷൻ സമയത്തും ഇതുപോലെ ഉണ്ടാവാം. സാധാരണ ഇങ്ങനൊരു മാറാത്ത വേദന വന്നാൽ ഏറ്റവും നല്ലത് നമ്മൾ സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ അതുമായിട്ട് അതുമൂലം അതിനോട് പരിചയമുള്ള ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നതാണ് ഏറ്റവും അഭികാമ്യം. പരിശോധന സാധാരണ ആദ്യം ബ്ലഡ് സിംറ്റം അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യുമ്പോൾ സിംറ്റംസ് അനുസരിച്ചും അതല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്, നമ്മൾ പലപ്പോഴും ബ്ലഡ് കൗണ്ട് നോക്കും. പയോജനിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനകത്ത് ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട് കൂടുതലായിരിക്കാം, പ്രത്യേകിച്ചും പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ് കൂടുതലായി കാണാം. പിന്നെ ESR എലിവേറ്റ് ആവാം, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എലിവേറ്റ് ആവാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ എടുത്ത് നോക്കിയാൽ സാധാരണ രണ്ടോ മൂന്നോ ആഴ്ചയെങ്കിലും എടുക്കും ഈ എളുപ്പത്തിൽ വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ വരാൻ അല്ലെങ്കിൽ അത് എക്സ്റേയിൽ വിസിബിൾ ആവാൻ. അപ്പോൾ ആ ബോണിൻ്റെ ആണ് കൂടുതൽ കാണുക. സോഫ്റ്റ് ടിഷ്യൂ ഡിലിനേഷൻ അതായത് നന്നായിട്ട് കാണണമെങ്കിൽ ഏറ്റവും നല്ല മോഡാലിറ്റി പ്രത്യേകിച്ചും നട്ടലിന് MRI സ്കാനാണ്. ഏകദേശം ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നട്ടലിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ ഇയർലി സ്റ്റേജസിൽ MRI വഴി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലോക്കലൈസ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള അണുക്കളുണ്ട്, ഇതുണ്ടാവാം TB ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഏതാണ് പലതിനും പലതരത്തിലുള്ള ചികിത്സയാണ്. അപ്പോൾ ഏതാണ് അണുക്കളെന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും അത്യാവശ്യം. അതിന് നമ്മൾ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് തുടങ്ങുന്നതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ വെറുതെ TB തുടങ്ങുന്നതിനേക്കാളും നല്ലത് അത് അതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം. CT സ്കാൻ ചെയ്ത് അതുവഴി CT ഗൈഡഡ് ബയോപ്സി എടുക്കാം. അത് കിട്ടാത്ത ഭാഗത്ത് അവസരങ്ങളിലാണെങ്കിൽ അല്ലാതെ സർജറി ചെയ്തോ ബയോപ്സി എടുക്കാം. ബയോപ്സി എടുത്ത് അത് കൾച്ചർ ചെയ്യാം, ബയോപ്സിയും ചെയ്യാം. അപ്പോൾ കൾച്ചറിൽ വരുന്ന അണുക്കളനുസരിച്ച് അത് ഏത് മരുന്ന് കൊടുത്താൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ അണുക്കൾ നശിക്കും എന്നനുസരിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ESR, CRP തുടങ്ങിയവ മോണിറ്റർ ചെയ്യാം. മരുന്ന് ഏത് മരുന്ന് കൊടുക്കുന്നതനുസരിച്ച് ലിവർ ഫംഗ്ഷനോ റിനൽ ഫംഗ്ഷനോ ഒക്കെ മോണിറ്റർ ചെയ്യാം. എന്നിട്ട് രോഗിയുടെ റെസ്പോൺസ് അനുസരിച്ച് മരുന്ന് കൊണ്ട് തന്നെ പല അവസരങ്ങളിലും ഇത് മാറും. അതല്ല, നമ്മൾ വെച്ച് താമസിപ്പിച്ചിട്ട് ഇത് ചെയ്യാതെ ഇരുന്നാൽ ഈ വെട്ടിമ്പ്ര നശിച്ചു പോവുകയോ കണ്ണുകൾ ഡിസ്ക് നശിച്ചു പോവുകയോ അവിടെ ഡിഫോമിറ്റി കൂന് വരികയോ ഒരു വശം കൂന് വരുമ്പോൾ ഈ പുറകിലുള്ള ജോയിൻറ്റ് സന്ധികൾ തെന്നിപ്പോവുകയോ ഒക്കെ ചെയ്ത് കൂനോ വളവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഓപ്പറേഷൻ ചെയ്തേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല കാലുകൾക്കോ കൈകൾക്കോ വള ബലക്ഷയം ഉണ്ടാകുന്നതിനും അതുമൂലമുള്ള ബാക്കി ശിഷ്ടജീവിതം പ്രയാസകരമാകുന്നതിനും വളരെയേറെ സാധ്യതയുണ്ട്. അപ്പോൾ സമയത്ത് ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുമാത്രമല്ല ഈ കയറുന്ന അണുക്കൾ നമ്മുടെ രക്തത്തിൽ കടന്ന് സെപ്റ്റിസീമിയ ആയാൽ അത് രക്തം പോകുന്ന എല്ലാ ഭാഗത്തും ആ അണുക്കൾ ലോഡ് ചെയ്യാം. ബ്രെയിനിലാവാം, ഹാർട്ടിലാവാം, ലിവറിലാവാം, കിഡ്നിയിലാവാം, ഏത് ആന്തരികാവയവങ്ങളിലും ഈ അണുക്കൾ പോകാം. അപ്പോൾ അതിന് സിംറ്റം വരുമ്പോൾ സാധാരണ ഒരു വേദനയ്ക്ക് നമ്മളൊരു ഒരു മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി കൊടുത്ത് അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കരച്ചിലായ വേദനയാണ്, രാത്രി വേദനയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് വൈദ്യ സഹായം തേടേണ്ടതാണ്. വേണ്ട പരിശോധന നമുക്കൊരു MRI ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ MRI എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് ചെയ്ത് നമുക്ക് അസുഖം ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ സമാധാനമായിട്ടിരിക്കാം. അതല്ല നേരത്തെ കണ്ടുപിടിച്ചാൽ എളുപ്പം ചികിത്സിക്കാം. അല്ലാതെ ഇത് ചെയ്യുന്ന എന്തിന് എന്നുള്ള ക്വസ്റ്റിനേക്കാളും അത് എത്രയും പെട്ടെന്ന് ചെയ്ത് നോക്കി ഇല്ല അസുഖം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ പ്രധാനമാണ്. ഇക്കാലത്ത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം തന്നെയാണ്.
എല്ലാത്തിലുപരി ആരോഗ്യമില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ഒരു സുഖ സൗകര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സമയത്ത് ചികിത്സിച്ച് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് സർജറി കൊണ്ട് ആ സുഷുമ്നയ്ക്ക് ഞെരുക്കുകയുണ്ടെങ്കിൽ സർജറി ചെയ്ത് അത് ചെസ്റ്റ് തുറന്നാവാം, വയറ് തുറന്നാവാം, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ ആവാം, അത് ആ ഞെരുക്കം മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ നട്ടലിൽ സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം, അത് തമ്മിലുള്ള കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കേജ് ഉപയോഗിക്കും. ഇതൊക്കെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ്. അത് വെച്ച് കറക്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ അണുബാധ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാനും ഈ അണുബാധ അണുക്കളെ മൊത്തം കൊല്ലുന്നതിന് പിന്നീട് മരുന്ന് ഉപയോഗിക്കണം. ഇപ്പം ടി ബി ആണെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം നട്ടലിനുണ്ടാകുന്ന ടി ബി, എലികൾക്കുണ്ടാകുന്ന ടി ബിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 50% കൂടുതൽ നട്ടലിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബാഡ്സൺസ് വീനസ് പ്ലക്സസ്, വാൽവില്ലാത്ത പ്ലക്സസ് കൊണ്ട് മറ്റ് ആന്തരികാവയവങ്ങളിൽ നിന്നുള്ള ബ്ലഡ് നട്ടലിലേക്ക് വരാനുള്ള ചാൻസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധ നട്ടലിനുണ്ട്. സ്കെൽട്ടൽ ട്യൂബക്കുലോസിസിൽ, എലികൾക്കുണ്ടാകുന്ന ട്യൂബക്കുലോസിൽ ഏറ്റവും കൂടുതൽ നട്ടലിലുണ്ടാകുന്നത്. സർജറി ചെയ്ത് നമ്മൾ ഞെരുക്കം മാറ്റി അലൈൻമെൻറ്റ് കറക്റ്റാക്കിയാലും ബാക്കിയുള്ള ശിഷ്ട അണുക്കളെ നശിപ്പിക്കുന്നതിന് ഒരു വർഷത്തോളം മരുന്ന് കഴിക്കണം. ഈ സർജറി ചെയ്യുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എത്രയാണോ അതനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുവുള്ളൂ. ആ പ്രതിരോധ ശേഷിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡി റെസ്പോണ്ട്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ബോഡി റെസ്പോണ്ട് ചെയ്താൽ ഇതെല്ലാം നന്നായി വരുന്നതിനും രോഗിക്ക് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുന്നതിനും കഴിയും. അതല്ല, നമ്മുടെ ബോഡി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡാണ്, മറ്റേ ക്യാൻസറോ അല്ലെങ്കിൽ എയ്ഡ്സോ അല്ലെങ്കിൽ തുടങ്ങി ഇമ്മ്യൂണിറ്റി ഡയബറ്റീസ്, എല്ലാ ഡയബറ്റീസിനും അല്ല, ഡയബറ്റീസിന് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസിന് പ്രതിരോധശേഷി കുറവാണ് ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ ഡയബറ്റീസ് സ്ഥിരമായി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സ്ഥിര വ്യായാമം ചെയ്യുക, ഇതൊക്കെ ചെയ്ത് നമ്മുടെ പ്രതിരോധ ശേഷി നിലനിർത്താൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റു അസുഖങ്ങൾ വന്നാലും നമുക്ക് എളുപ്പം രോഗവിമുക്തി തേടുന്നതിന് സഹായിക്കും. വേണ്ട സമയത്ത് ചികിത്സ തേടുക, സ്ഥിരമായി ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്തുക. അതുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ സമയം കളയാതിരിക്കുക. അത് കഴിഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ അവസ്ഥ മൊത്തം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പറയുന്നവർക്ക് അത് പറഞ്ഞു പോകാം, പക്ഷേ അനുഭവം എല്ലാം നമ്മൾ തന്നെ വേണം. എത്രയും പെട്ടെന്ന് ബയോപ്സി അല്ലെങ്കിൽ കൾച്ചർ ചെയ്ത് ഏത് അണുക്കളെന്ന് ഉറപ്പുവരുത്തി അതനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ സർജിക്കൽ ഡിസ്ട്രക്ഷനോ മറ്റ് ഡിഫോമിറ്റിയോ മാറാത്ത വേദനയോ ഉണ്ടെങ്കിൽ സർജറി ചെയ്തോ അത് റിമൂവ് ചെയ്ത് ഏറ്റവും എളുപ്പം സുഖം പ്രാപിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ SMS ചെയ്യുകയോ ചെയ്യുക. മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാം. Issued in public interest by Baby Memorial Hospital, Calicut.